നോർഫോക്കിലെ മാൻഷനിലെ പ്രേതബാധയെ കുറിച്ചായിരുന്നു ഏലിയ തന്റെ കുട്ടികളായ ജോണിനോടും ആലിസിനോടും പറഞ്ഞിരുന്നത്. അത് കേട്ട ജോണിന് ചെറിയ പേടി തോന്നിയെങ്കിലും ഹി ട്രൈ ടു ലുക്ക് കറേജിയസ്, അവൻ ധൈര്യവാനായി പേടിയൊന്നുമില്ല എന്ന മട്ടിൽ ഇരുന്നു. അതിനുശേഷം ഗ്രേറ്റ് ഗ്രാൻഡ് മദർ മിസ്സിസ് ഫീൽഡ് തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനോട് എത്ര നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് എലിയ പറയുന്നു. ഹോളിഡേക്ക് എലിയയും എലിയയുടെ സഹോദരനായ ജോൺ എല്ലും, ശ്രദ്ധിക്കുക, എലിയയുടെ സഹോദരൻ്റെയും മകൻ്റെയും പേര് ഒന്നു തന്നെയാണ്, നോർഫോക്ക് മാൻഷനിലേക്ക് അവരുടെ അവധിക്കാലം ആഘോഷിക്കാൻ പോകാറുണ്ടായിരുന്നു. ആ മാൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റിക്കാണലായിരുന്നു അവധിക്കാലങ്ങളിലെ എലിയയുടെ പ്രധാന പരിപാടി. ആ മാൻഷനിൽ ഉണ്ടായിരുന്ന പഴയ ബെസ്റ്റ്സ് ഓഫ് 12 സീസേഴ്സ്, ജൂലിയസ് സീസറും പിന്നെയുള്ള ഫസ്റ്റ് 11 റോമൻ എംപയേഴ്സിനെയും കളക്റ്റീവായി പറയുന്നതാണ് 12 സീസേഴ്സ് എന്ന്. ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് വരെയുള്ള പ്രതിമ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പ്രതിമകൾ, 12 പ്രതിമകൾ ആ മാൻഷനിൽ ഉണ്ടായിരുന്നു. എലിയ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ആ പ്രതിമകളെയെല്ലാം വലിയ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയും ചിലപ്പോൾ ആ പ്രതിമകൾക്ക് ജീവൻ വെച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തിരുന്നു അത്രേ. തനിക്കും ആ മാർബിൾ പ്രതിമ പോലെ ആകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം കൂടി എലിയ ഇവിടെ വെളിപ്പെടുത്തുന്നു. വിജനമായി കിടക്കുന്ന വലിയ വലിയ റൂമുകൾ, ഉപയോഗിച്ച് തേഞ്ഞു പോയ തൂങ്ങിക്കിടക്കുന്ന കർട്ടൈൻസ്, കാറ്റിൽ പാറിക്കളിക്കുന്ന ചിത്ര തിരശീലകൾ, കൊത്തുപണികൾ കഴിപ്പിച്ച ഓക്ക് മരത്തിൻ്റെ കവാട ഫലകങ്ങളുമൊക്കെയുള്ള ആ വലിയ മാൻഷനിൽ എത്ര നേരം കറങ്ങി നടന്നാലും താൻ ക്ഷീണിക്കാറില്ല എന്ന് നരേറ്റർ ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വിശാലമായ പഴഞ്ചൻ രീതിയിൽ പണിതിട്ടുള്ള പൂന്തോട്ടത്തിൽ പലപ്പോഴും എലിയ സമയം ചിലവഴിക്കുമായിരുന്നു, മിക്കവാറും നേരവും തനിച്ച് തന്നെ. എപ്പോഴെങ്കിലും ഒരു ഗാർഡനർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമെന്ന് മാത്രം. പിന്നീട് എലിയ ആ ഗാർഡനെ കുറിച്ച് വിവരിക്കുന്നു. ആ ഗാർഡൻ മുഴുവൻ പീച്ച് പഴവും അതുപോലെയുള്ള നല്ല മധുരമുള്ള പഴങ്ങളും നിറഞ്ഞതായിരുന്നു. അവയെല്ലാം ചായഞ്ഞ് ഗാർഡൻ വാളിൽ തൊട്ട് നിൽക്കുന്നവയാണെങ്കിലും അവയെല്ലാം പറിക്കുന്നത് മിസ്സിസ് ഫീൽഡ് വിലക്കിയിരുന്നു. തനിക്ക് ദുഃഖിതരെന്ന് തോന്നിപ്പിക്കുന്ന യൂ ട്രീസിൻ്റെയും ദേവദാരു മരങ്ങളുടെയും ഇടയിലൂടെ ചുറ്റി നടക്കുന്നതും ഭക്ഷിക്കാനോ മറ്റോ ഒന്നിനും കൊള്ളാത്ത, പക്ഷേ കാണാൻ രസമുള്ള റെഡ് ബെറീസും ഫിർ ആപ്പിൾസും വെറുക്കുന്നതുമൊക്കെ ഒരുപാട് ആനന്ദം നൽകിയിരുന്നു എന്ന് എലിയ ഓർത്തു പറയുന്നു. മാത്രമല്ല, ചുറ്റും പൂന്തോട്ടത്തിലെ സുഗന്ധങ്ങളാൽ നിറഞ്ഞ നേരം അവിടുത്തെ പച്ചപ്പുല്ലുകളിൽ കിടക്കുന്നതും ഓറഞ്ച് തോട്ടത്തിൽ ഇളം ചൂടിൽ വെയിൽ കായുന്നതും ആ സമയം താനും ഓറഞ്ച് പോലെ പഴുക്കുമെന്ന് നരേറ്റർ സങ്കല്പിക്കാറുണ്ടത്രേ. അതുപോലെ തന്നെ ഡെയ്സ് എന്ന വെള്ളത്തിന് മേലേക്ക് ചാടാറുള്ള ചെറുമീനുകളെയും വെള്ളത്തിൽ അനങ്ങാതെ ഒരുപാട് നേരം നിൽക്കുന്ന പൈക്ക് മീനുകളെയും കാണുന്നതും അയാളെ സന്തോഷിപ്പിക്കുമായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ സാധാരണ എല്ലാ കുട്ടികളെയും വശീകരിക്കുന്ന പീച്ചസ്, നെക്ടറിൻ, ഓറഞ്ചസ് തുടങ്ങിയ പഴങ്ങളുടെ മധുരമുള്ള സ്വാദ് ആസ്വദിക്കുന്നതിനേക്കാൾ തിരക്ക് പിടിച്ചതും അതേസമയം അലസവുമായ പൂന്തോട്ടത്തിലെ വിനോദങ്ങളും കാഴ്ചകളും കാണുന്നതായിരുന്നു തനിക്ക് കൂടുതൽ ആനന്ദം നൽകിയിരുന്നതെന്ന് ഇവിടെ നരേറ്ററായ എലിയ തൻ്റെ മക്കളോട് തുറന്നു പറയുന്നു. ഇവിടെ ഉപയോഗിച്ച ബിസി ഐഡിൽ ഡൈവേർഷൻ എന്ന ഫ്രേസ്, അതായത് അലസവും തിരക്കു പിടിച്ചതുമായ വിനോദങ്ങൾ എന്നത് ഓക്സിമോറോണ് എക്സാമ്പിളാണ്. ഈ സമയം എലിയയുടെ മകനായ ജോൺ സൂത്രത്തിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് തിരിച്ച് പ്ലേറ്റിൽ തന്നെ വെക്കുന്നു. ആലീസ് ഇത് കണ്ടില്ല. ജോണായിരുന്നു ആ മുന്തിരിക്കുല അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വീതിച്ചത്. പക്ഷെ അവർ രണ്ടുപേരും കഥ കേൾക്കാനുള്ള ആഗ്രഹം കാരണം അപ്പോൾ കഴിക്കണ്ടെന്ന് വിചാരിച്ച് മുന്തിരി മാറ്റിവെച്ചു. അടുത്തതായി നരേറ്റർ എലിയ തൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ മിസ്സിസ് ഫീൽഡ് എല്ലാ പേരക്കുട്ടികളെയും സ്നേഹിച്ചിരുന്നുവെങ്കിലും എന്തുകൊണ്ട് എലിയയുടെ സഹോദരനായ ജോൺ എല്ലിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ജോൺ എൽ നല്ല ഊർജ്ജസ്വലനായ ചുണക്കുട്ടിയും നല്ല സുന്ദരനും മറ്റു കുട്ടികൾക്ക് ഒരു നേതാവ് എന്ന പോലെ പെരുമാറുന്നവനുമൊക്കെയായിരുന്നു. മറ്റു കുട്ടികളെ പോലെ മാൻഷനിലെ വിജനമായ പാതകളിലൂടെ സമയം പാഴാക്കാതെ അവൻ അവിടെയുള്ള ഏറ്റവും മികച്ച കുതിരയുടെ പുറത്ത് കയറി ചുറ്റാൻ പോകും. മറ്റു കുട്ടികളുടെ അത്രമാത്രമേ പൊക്കമുണ്ടായിരുന്നുവെങ്കിലും
അങ്കിൾ ജോണൽ രാവിലകളിൽ കുതിരപ്പുറത്ത് കയറി ആ നാട്ടിൻപുറത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ സവാരി ചെയ്യുകയും വേട്ടക്കാരുടെ കൂടെ കൂടി വേട്ടയാടുകയും ചെയ്യുമായിരുന്നു എന്ന് എലിയ കുട്ടികളോട് വിവരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്കിൾ ജോൺ എല്ലിന് ആ ഗ്രേറ്റ് മാൻഷനും അതിനോട് ചേർന്നുള്ള പൂന്തോട്ടവും ഇഷ്ടമായിരുന്നു. പക്ഷെ മറ്റു കുട്ടികളെ പോലെ അതിൻ്റെ ബൗണ്ടറികളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ജോൺ എൽ എന്ന് എലിയ കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ എല്ലാം വർത്തമാന വിഷയമായി വളർന്നു വന്നു സുന്ദരനും ധീരനുമായ ജോൺ എൽ എന്നും അയാളെ എല്ലാവരും മതിപ്പോടെ പ്രത്യേകിച്ച് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായ മിസ്സീസ് ഫീൽഡ് പുകഴ്ത്തുമായിരുന്നു എന്നും എലിയ കുട്ടികളോട് പറഞ്ഞു. നരേറ്ററായ എലിയക്ക് കാലിൽ മുടന്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോണൽ അവരുടെ ചെറുപ്പകാലത്ത് എലിയയെ പുറത്തേറ്റിക്കൊണ്ടു പോകുമായിരുന്നു. ആ സംഭവങ്ങളാണ് ഇനി നരേറ്റർ തൻ്റെ കുട്ടികളോട് വിവരിക്കുന്നത്. ജോണൽ നരേറ്ററിനേക്കാളും പ്രായത്തിൽ മൂത്തതാണ്. മുടന്തുള്ള എലിയക്ക് അധിക ദൂരം നടക്കാനാവാത്തതിനാൽ ജോണൽ അവനെ ചുമക്കുകയും യാതൊരു പ്രശ്നവുമില്ലാതെ എത്ര ദൂരം വേണമെങ്കിലും അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ നരേറ്റർ താൻ മുടന്തനായിരുന്നപ്പോൾ ജോൺ എൽ തൻ്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവായിരുന്നു എന്നത് വേണ്ട വിധത്തിൽ ഓർക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് സഹതപിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ജോൺ എൽ മരിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ വേളയിൽ അയാൾ മരിച്ച് കുറെ കാലങ്ങളായി എന്ന് തനിക്ക് തോന്നിയിരുന്നു എന്ന് എലിയ പറയുന്നു. അത്രയ്ക്ക് വലിയ ശൂന്യതയായിരുന്നു ജോൺ എല്ലിൻ്റെ മരണം നരേറ്ററുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. എലിയ തൻ്റെ സഹോദരൻ ജോൺ എല്ലിൻ്റെ മരണത്തെക്കുറിച്ച് വിവരണം തുടരുന്നു. ആദ്യമൊക്കെ തനിക്ക് തൻ്റെ സഹോദരൻ്റെ വിയോഗം സഹിക്കാൻ കഴിഞ്ഞെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓർമ്മകൾ തന്നെ വേട്ടയാടാൻ ആരംഭിച്ചു എന്നും പക്ഷെ താൻ കരയുകയോ അത് ഹൃദയത്തിലേക്കെടുക്കുകയോ ചെയ്തില്ല എന്നും നരേറ്റർ കുട്ടികളോട് പറയുന്നു. ഒരുപക്ഷെ താനായിരുന്നു തൻ്റെ സഹോദരന് പകരം മരിച്ചിരുന്നതെങ്കിൽ ജോൺ എൽ എന്തായാലും കരയുമായിരുന്നു എന്നും അങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ ദിവസവും താൻ അവരെ മിസ് ചെയ്യാറുണ്ട് എന്നും ജോൺ എൽ മരിച്ചപ്പോഴാണ് താൻ എത്രമാത്രം തൻ്റെ സഹോദരനെ സ്നേഹിച്ചിരുന്നു എന്നത് തിരിച്ചറിയുന്നതെന്നും എലിയ വിശദീകരിക്കുന്നു. താൻ തൻ്റെ സഹോദരൻ്റെ കൈൻഡ്നെസ്സും അവനുമായുള്ള വഴക്ക് കൂടലുമൊക്കെ വല്ലാതെ മിസ് ചെയ്തിരുന്നുവെന്നും അവന് വീണ്ടും ജീവൻ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അവനില്ലാതെ തൻ്റെ ജീവിതം വളരെ അസ്വസ്ഥമായിരുന്നുവെന്നും തൻ്റെ കാൽ ഡോക്ടർ മുറിച്ചപ്പോൾ അങ്കിൾ ജോണിനുണ്ടായിരുന്ന അതേ അസ്വസ്ഥതയാണ് തനിക്കിപ്പോഴുണ്ടായ അസ്വസ്ഥതയെന്നും നരേറ്റർ കുട്ടികളോട് പറയുന്നു. മരണത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള നരേറ്ററിൻ്റെ സംസാരം കുട്ടികളെ രണ്ടുപേരെയും വല്ലാതെ വിഷമിപ്പിച്ചു. അവർ കരയാൻ തുടങ്ങി. എന്നിട്ട് നരേറ്ററിനോട് ഇനി അവരുടെ അങ്കിളിനെ കുറിച്ച് ദയവ് ചെയ്ത് സംസാരിക്കരുത് എന്നും പകരം അവരുടെ സുന്ദരിയായിരുന്ന മരിച്ചുപോയ അമ്മയെക്കുറിച്ച് വല്ലതും പറയണമെന്നും കുട്ടികൾ ആവശ്യപ്പെടുന്നു. അതുപ്രകാരം എലിയ തൻ്റെ പ്രണയിനിയായ ആലീസ് വിൻ്റർടണ്ണിനെ ശ്രദ്ധിക്കുക, എലിയയുടെ മകളുടെ പേരും ആലീസ് എന്ന് തന്നെയാണ്. ആലീസ് വിൻ്റർടണ്ണിനെ നീണ്ട 7 വർഷങ്ങൾ ചില സമയങ്ങളിൽ പ്രത്യാശയോടെയും മറ്റു ചില സമയത്ത് നിരാശയോടെയും സ്നേഹിച്ച കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരു അവിവാഹിതയെ സംബന്ധിച്ചിടത്തോളം നാണവും പ്രയാസവും നിഷേധവും എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എലിയ വിവരിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് എലിയ തൻ്റെ ഭാര്യയുടെ തനി പകർപ്പായ തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഭാര്യ ആലീസ് മകളുടെ കണ്ണുകളിലൂടെ തന്നെ നോക്കുന്നതായി അയാൾക്ക് തോന്നിപ്പോകുന്നു. തൻ്റെ മുൻപിൽ തൻ്റെ ഭാര്യയാണോ അതോ തൻ്റെ മകളാണോ ഉള്ളതെന്ന് തിരിച്ചറിയാനാകാതെ അയാൾ വിഷമിച്ചു. അങ്ങനെ എലിയ ഉറ്റുനോക്കി നിൽക്കെ അയാളുടെ 2 മക്കളും മാഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ അവർ മങ്ങി മങ്ങി അങ്ങ് ദൂരെ 2 വിഷാദം നിറഞ്ഞ മുഖരൂപങ്ങൾ മാത്രമായി അവശേഷിച്ചു. ആ രൂപങ്ങൾ സംസാരിക്കാതെ ഒരു ശബ്ദത്തിൽ മാത്രമായി എലിയയോട് പറഞ്ഞു, "We are not of Alice, nor of thee. Nor are we children at all. The children of Alice called Bertram father. We are nothing, less than nothing and dreams. We are only what might have been, and must wait upon the tedious shores of Leith millions of ages before we have existence and a name." ഞങ്ങൾ ആലീസിൻ്റെയോ നിങ്ങളുടെയോ മക്കളല്ല, ഞങ്ങൾ കുഞ്ഞുങ്ങളെയല്ല. ആലീസിൻ്റെ കുഞ്ഞുങ്ങൾ ബെർട്രമിനെയാണ് അച്ഛ എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ ഒന്നുമല്ലാത്ത ശൂന്യതയാണ്.
ഒരുപക്ഷെ ശൂന്യതയേക്കാളും സ്വപ്നങ്ങളെക്കാളും ചെറുതാണ്. സംഭവിച്ചേക്കാമായിരുന്ന ഒന്നു മാത്രമാണ് ഞങ്ങൾ. ഒരു ജന്മവും ഒരു പേരും ഉണ്ടാകുന്നതുവരെ മറവിയുടെ വിരസമായ തീരങ്ങളിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കാത്തുനിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പെട്ടെന്ന് നരേറ്റർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. താനൊരു ആം ചെയറിൽ ഇരുന്നുറങ്ങുകയായിരുന്നു എന്നയാൾ മനസ്സിലാക്കുന്നു. തൻ്റെ വിശ്വസ്തനായ ബ്രിഡ്ഗെറ്റ് എലിയുടെ പെറ്റാകാം തൻ്റെ വശത്ത് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ജോൺ എൽ ഓർ ജെയിംസ് എലിയ വാസ് ഗോൺ ഫോർ അവർ. പക്ഷേ തൻ്റെ സഹോദരനായ ജോൺ എൽ ഓർ ജെയിംസ് എലിയ എന്നേക്കുമായി പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേറ്റർ അവസാനിപ്പിക്കുന്നു.